പകലില്ല രാത്രിയില്ല. വയറുകായുന്നവർക്ക് വിളിപ്പുറത്തുണ്ട് കാസ, കാസ ഭക്ഷണശാല ഇടാട്ട്. പുറത്തല ചെങ്കിലാണ് കാസ. കാസ ഇടാട്ട് ബ്രാഞ്ച് പയ്യനൂർ കിഴക്ക്. രണ്ടായിരത്തി 2024 ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ബാലപ്രതിഭാ പുരസ്കാരമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി നൽകപ്പെടുന്നതാണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പുരസ്കാരം വിതരണം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ കുട്ടിയുടെ 6 മാസം മുതൽ ആദ്യമായിട്ട് 6 മാസത്തിലാണ് ആദ്യമായിട്ടൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കുന്നത്. ഇരിട്ടിയിൽ വെച്ചാണ് അത് നടന്നത്. അതിനുശേഷമുള്ള എല്ലാ ഗ്രോത്തും, അതായത് അതിന് ശേഷം പങ്കെടുത്ത 100 മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിരവധി മത്സരങ്ങളിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസുകളും നേടിയിട്ടുണ്ട്. അതൊക്കെ വെച്ചാണ് പ്രൊഫൈൽ ഉണ്ടാക്കി അതിൽ നിന്നാണ് തിരഞ്ഞെടുത്തതാണ്. രണ്ടായിരത്തി 2024-25 വർഷത്തെ ഈ പ്രതിഭാ പുരസ്കാരം ലഭിച്ച കുട്ടി, അവരുടെ സ്വീകരണമാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത്. അപ്പം UKG ക്ലാസ് പഠിക്കുന്ന അഖിൽ എന്ന കുട്ടി, അഖിൽ മുഹമ്മദ് അഖിൽ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ അത് ഈ ആഹ്ലാദം ഞാൻ ഇതിൽ ഞങ്ങൾ പങ്കെടുക്കുകയും ഞങ്ങളുടെ സ്കൂളിൻ്റെ യശസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന് ഈ അഖിൽ ഒരു കാരണമായി. അപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും സന്തോഷഭരിതരാണ്. അപ്പം നാട്ടുകാരും PTA-യും സ്കൂൾ അധ്യാപിക അധ്യാപകന്മാരും രക്ഷിതാക്കളൊക്കെ ചേർന്ന് നൽകുന്ന ഈ സ്വീകരണത്തിൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ 2024 ബാല പ്രതിഭാ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. കുട്ടികളുണ്ടാകുന്ന പല കണ്ട് അവർ ചെറു പ്രായത്തിൽ തന്നെ ചിത്രരചന, മറ്റ് പല കഴിവുകൾ അനുസരിച്ച് ആ കുട്ടിയിലുണ്ടാകുന്ന കഴിവുകൾ സബ്മിറ്റ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള സെലക്ഷനാണ് കിട്ടിയത്. അത് തിരുവനന്തപുരത്ത് വെച്ച് മന്ന മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇന്നലെ കുട്ടി ആ പുരസ്കാരം ഏറ്റുവാങ്ങി. ഈ നാടിന് തന്നെ ഏറെ അഭിമാനമായ ഒരു കുട്ടിയാണ് യാസിൻ. ചെറുപ്രായത്തിന് 6 മാസത്തിൽ തന്നെ കുട്ടി ചിത്രരചനയിലുള്ള ഒരു അഭിരുചി കാണിക്കുകയും അതിനുശേഷം ആ കുട്ടിയുടെ എല്ലാ ടാലൻറ്റും എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ സ്കൂളിലായാലും പുറത്തായാലും എല്ലാ മത്സരങ്ങളിലും മത്സരബുദ്ധിയോടുകൂടി പങ്കെടുത്ത് നല്ല സമ്മാനങ്ങൾ വാങ്ങിക്കുന്ന ഒരു നല്ല ഒരു പ്രവർത്തനമാണ് യാസിൻ്റെ ഈ ചെറു പ്രായത്തിൽ തന്നെ കാണുന്നത്. അതിനുള്ള ഒരു അംഗീകാരമാണ് നമുക്കിപ്പോൾ ഈ നാടിന് തന്നെ അഭിമാനകരമായിട്ട് ഈ ബാല പ്രതിഭാ പുരസ്കാരം ലഭിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്കൂൾ PTA-യും സ്കൂൾ കമ്മിറ്റിയും കൂടെ ഒരു കുട്ടിക്കൊരു സ്വീകരണം കൊടുത്തത്. അതിൻ്റെ ഘോഷയാത്രയാണ് ഇതിൽ കടന്നു പോകുന്നത്. എടാട്ട് ശ്രീനാരായണ ഇംഗ്ലീഷ് സ്കൂളാണ്. ശ്രീനാരായണ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ അഭിമാനമാണ് നമ്മുടെ യാസ്മിൻ എന്ന ഈ കൊച്ചുകുട്ടി. ബാല പ്രതിഭാ പുരസ്കാരം 2024 അബ്ദുൾ കലാം, ഡോക്ടർ APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ബാല പുരസ്കാരം, ബാല പ്രതിഭാ പുരസ്കാരം ലഭിച്ച യാസ്മിൻ്റെ നമ്മുടെ ഈ നാട്ടിനും, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ണൂർ ജില്ല എന്നുള്ള ഇന്ത്യ രാജ്യം മുഴുവൻ അഭിമാനിക്കാനുള്ള ഒരു കുട്ടിയാണ് യാസ്മിൻ എന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. യാസ്മിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ സ്കൂളിൽ തന്നെ ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമാണ് ഇത്. SN ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാലയത്തിലെ കുട്ടി മുഹമ്മദ് അഖിൽ യാസ്മിൻ, അവൻ്റെ ചെറിയ 6 മാസം തൊട്ടിലെ കഴിവാണ് അവൻ്റെ ഈ പുരസ്കാരം നേടാൻ അവനെ അർഹനാക്കിയത്. അപ്പോൾ നമ്മൾക്ക് സ്കൂളിലെ ടീച്ചേഴ്സിനും സ്കൂളിനും ഏറെ അഭിമാനമുണ്ട് ഈ കാര്യത്തിൽ. അവനിങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയെന്നതിൽ നമുക്ക് ഏറെ അഭിമാനമുള്ളൊരു നിമിഷമാണ് ഇപ്പോൾ. അതിനുള്ള അംഗീകാരമാണ് അവനിപ്പോൾ നമ്മൾ ഈ സ്വീകരണവും മറ്റോ നടത്തി കൊടുക്കുന്നത്.